നമസ്കാരം ഫാറൂസ് ടേസ്റ്റ് ബഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫലോപ്പിൻ ട്യൂബുകൾ റിമൂവ് ചെയ്യപ്പെടേണ്ട സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്. അങ്ങനെ റിമൂവ് ചെയ്ത് ഒരു ഫലോപ്പിൻ ട്യൂബ് ഉള്ളൂ എങ്കിൽ പ്രഗ്നൻസിക്കുള്ള സാധ്യതയുണ്ടോ, രണ്ട് ഫലോപ്പിൻ ട്യൂബുകളും റിമൂവ് ചെയ്തതിന് ശേഷം എങ്ങനെ പ്രഗ്നൻ്റ് ആവാം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒത്തിരി അധികം ആളുകളുണ്ട്. അവർക്കൊക്കെ എത്രയും വേഗം പ്രഗ്നൻസി കിട്ടട്ടെ, ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ചില ആളുകൾ ഒറ്റ ഫലോപ്പിൻ ട്യൂബായിട്ട് ജനിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രഗ്നൻസി കിട്ടില്ല എന്നതല്ല അതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾക്ക് ഒറ്റ ഫലോപ്പിൻ ട്യൂബ് ഉള്ളൂ, ആ ഫലോപ്പിൻ ട്യൂബ് പ്രവർത്തനക്ഷമമാണ്, ഓവറി പ്രവർത്തനക്ഷമമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി കിട്ടിയിട്ടുണ്ട്, കിട്ടുന്നവരുണ്ട്. പഠനങ്ങൾ പറയുന്നത് 22% ആളുകളും നമുക്ക് ഫലോപ്പിയൻ ട്യൂബ്, ഒറ്റ ഫലോപ്പിയൻ ട്യൂബ് ആയി ജനിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. അതിൽ മിക്കവർക്കും പ്രഗ്നൻസി കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആ ട്യൂബ് പ്രവർത്തനക്ഷമമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്യൂബ് ഉള്ളെങ്കിലും നമുക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത ഉണ്ട്. പിന്നീട് ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് ഫലോപ്പിയൻ ട്യൂബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് വളരുമോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഫലോപ്പിൻ ട്യൂബ് ഒരിക്കൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വളരില്ല. അത് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്, ഒരിക്കലും വളരില്ല. പിന്നെ ഒരു ഡൗട്ടാണ് ഫലോപ്പിയൻ ട്യൂബ് ഇല്ലാത്തവർക്ക്, റിമൂവ് ചെയ്തവർക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം ഉണ്ടാവും എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം ഉണ്ടാവും. ആർത്തവ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഫലോപ്പിയൻ ട്യൂബ് റിമൂവ് ചെയ്തുകൊണ്ടിട്ട് ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഫലോപ്പിയൻ ട്യൂബുകൾ റിമൂവ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരുന്നത്. ചിലവർക്ക് ഒരു ട്യൂബ് അല്ലെങ്കിൽ ചിലവർക്ക് രണ്ട് ട്യൂബും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള സാഹചര്യം എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബില് അർബുദം ബാധിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ അണ്ടാശയ ക്യാൻസർ ആവാം, അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൽ വരുന്ന അണുബാധ, അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാവുന്ന എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ ഇത് പ്രവർത്തനക്ഷമമല്ല അടഞ്ഞതോ കേടായതോ ആയിട്ടുള്ള ഫലോപ്പിയൻ ട്യൂബ്, ചിലപ്പോൾ ട്യൂബിൽ വരുന്ന ഗർഭധാരണം, ഇതെല്ലാം കാരണം കൊണ്ടിട്ട് ഫലോപ്പിയൻ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ചില ആളുകൾക്ക് രണ്ട് ട്യൂബും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും, ചില ആളുകൾക്ക് ഒരൊറ്റ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ട്യൂബുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. രണ്ട് ട്യൂബും റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഗർഭധാരണം നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണ്, ഫലോപ്പിൻ ട്യൂബിൽ വെച്ചിട്ടാണ് അണ്ഡവും ബീജവും തമ്മിൽ കണ്ടുമുട്ടുന്നതും ബീജസങ്കലനം നടക്കുന്നതും അല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രഗ്നൻസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗർഭധാരണ സാധ്യത കുറവാണ് എങ്കിലും IVF-ലൂടെ ഭ്രൂണത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് പ്രഗ്നൻ്റ് ആവാം, ഡെലിവറി നടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫലോപ്പിയൻ ട്യൂബും ഇല്ലാത്തവർക്ക് IVF ആണ് ഒരു വഴി. IVF എന്താണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അണ്ഡത്തെയും ക്വാളിറ്റി ഉള്ള ബീജങ്ങളെയും തിരഞ്ഞെടുത്തെടുത്തതിന് ശേഷം കൃത്രിമമായിട്ട് ബീജസങ്കലനം നടത്തി അത് ഭ്രൂണമായിട്ട് വളർച്ച പ്രാപിച്ചതിന് ശേഷം നമ്മുടെ ഗർഭപാത്രത്തിലേക്ക് അതിനെ നിക്ഷേപിക്കും, അല്ലേ. ഒരു കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ട് വജൈന വഴി ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കും. അത് ഗർഭപാത്രത്തിൻ്റെ ഭിത്തികളിൽ പറ്റി പിടിച്ച് വളരുന്ന ഒരു അവസ്ഥയാണ് IVF എന്ന് പറയുന്നത്. ഈ IVF എല്ലാവർക്കും സക്സസ് ആവണമെന്നില്ല. നമ്മൾ കൃത്യമായിട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ രണ്ട് ട്യൂബില്ല, നിങ്ങൾ IVF-ന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് കഴിക്കുക, ടെൻഷൻ ഇല്ലാതിരിക്കുക, മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, നന്നായി വെള്ളം കുടിക്കുക, നല്ല രീതിയിലുള്ള റെസ്റ്റ് എടുക്കുക, ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ പ്രഗ്നൻസിക്ക് സാധ്യത കൂട്ടുന്ന ഒത്തിരി അധികം ഭക്ഷണങ്ങളുണ്ടല്ലേ, അതെല്ലാം നമ്മൾ കഴിച്ചു, ചെറിയ രീതിയിലുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IVF-ലൂടെ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അപ്പം IVF ചെയ്യുന്ന എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടാത്തതിനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സംഘർഷമാണ്. കാരണം ആവോ ഇല്ലേ, ആവോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ, അത് നമ്മളുടെ ചാൻസ് കുറക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനുള്ള സാധ്യത കൂടും എന്നും പഠനങ്ങൾ
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായി വരുന്നത് വരെ താങ്ക് യു.